ഇനിയിപ്പോ ഉദാഹരണമായിട്ട് മെഡിക്കൽ ഫീൽഡ് എടുക്കാം. മെഡിക്കൽ ഫീൽഡിൽ ഡോക്ടർ ഉണ്ട്, അതേപോലെ നേഴ്സുമാരുണ്ട്, പിന്നെ ഇത് അറ്റൻഡർമാരുണ്ട്, ലാബ് ടെക്നീഷ്യൻസ് ഉണ്ട്. അതിൽ നേഴ്സുമാർ ഇപ്പോൾ മെഡിക്കൽ ഫീൽഡിൽ ഇത്രയും പേര് മാത്രമല്ല ഉള്ളത്, ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ട്, മൈക്രോബയോളജിസ്റ്റ് ഉണ്ട്, ഫാർമസിസ്റ്റ് ഉണ്ട്, അങ്ങനെ നിരവധി ഇതുണ്ട്. ഇത് മാത്രം അറിഞ്ഞിട്ടാണ് നീ റിയാക്ട് ചെയ്യാൻ വന്നിരിക്കുന്നത്. അതിൽ നേഴ്സുമാർ ഇപ്പോൾ വാനോളം പൊക്കി പിടിച്ച് ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇപ്പോൾ ഒരു രോഗി ഒരു ആശുപത്രിയിൽ ചെന്ന് ചെന്ന് കഴിയാൻ നേരത്ത് അവിടെ ആ രോഗിക്ക് എന്താണ് രോഗമെന്ന് തീരുമാനിക്കുന്നതും അയാൾക്ക് എന്ത് മരുന്ന് കൊടുക്കണം, എത്ര അളവിൽ എങ്ങനെയൊക്കെ കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നതെല്ലാം ഡോക്ടറാണ്. ഡോക്ടർ എഴുതി കൊടുക്കുന്ന കുറിപ്പ് നോക്കി ഒരു ഇതിൽ, അതായത് ഒരു ഹെൽപ്പർ ചെയ്യുന്ന ജോലി എന്തോ, ഒരു സഹായി ചെയ്യുന്ന ജോലി എന്തോ, അതാണ് ഈ നേഴ്സുമാർ ചെയ്യുന്നത്. ഹെൽപ്പർ ചെയ്യുന്ന ജോലി തന്നെയാണ്. പിന്നെ നിനക്ക് ചെയ്തോ ഹെൽപ്പർ ആയിട്ട്. എനിക്ക് പിന്നെ ഈ നേഴ്സിംഗ് കോഴ്സ് ഒക്കെ പഠിച്ചാലും നേഴ്സ് ആവേണ്ട കാര്യമൊന്നുമില്ല. ആർക്കെങ്കിലും ഒക്കെ ഇങ്ങനെ വഴിയെ പോകുന്നവർക്കൊക്കെ നേഴ്സ് ആവാല്ലേ. പക്ഷേങ്കിൽ ഈ കൊറോണ കാലത്ത് കൊറോണ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന നേഴ്സുമാരെയൊക്കെ ഇത് എന്തുവാ അരിയും പൂവൊക്കെ ഇട്ട് സ്വീകരിക്കുന്നതൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയാസിലൊക്കെ കണ്ട്. അരിയും പൂവ് ഞാൻ കണ്ടില്ലല്ലോ. ശരിക്കും പറഞ്ഞാൽ അത് ഈ പൊതുജനത്തിന്റെ ബോധമില്ലായ്മ തന്നെയാണ്. പൊതുജനത്തിൽ നീ ഉൾപ്പെടുമല്ലോ. കാരണം ഈ നേഴ്സുമാരോടൊന്നും എനിക്ക് വ്യക്തിപരമായിട്ട് വൈരാഗ്യവും കാര്യങ്ങളൊന്നും ഇല്ല. എനിക്ക് വ്യക്തിപരമായിട്ട് വൈരാഗ്യം കാര്യങ്ങളില്ല, പിന്നെ എന്തിനാ ഇങ്ങനെ പറയുന്നത്. അതായത് ഇവർ ഈ നേഴ്സുമാരെന്ന് പറഞ്ഞാൽ ഇവര് അധികം വിദ്യാഭ്യാസവും കാര്യങ്ങളൊന്നും ഇല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അധികം വിദ്യാഭ്യാസം കാര്യമില്ല. 4 കൊല്ലത്തെ ഡിഗ്രി ഏത് 22 സബ്ജക്ട് ഒക്കെ പഠിച്ചിട്ട് വരുന്നു, അവർക്ക് വിദ്യാഭ്യാസം ഒന്നുമില്ല. പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഒരു ആശുപത്രി ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരു നേഴ്സ് അല്ലെങ്കിൽ ഒരു ലാബ് ടെക്നീഷ്യൻ അല്ലെങ്കിൽ ഒരു അറ്റൻഡർ എന്നൊക്കെ പറയുന്നത് ഏതോ വലിയ തസ്തികയാണല്ലോ, വലിയ സംഭവമാണെന്നൊക്കെ വിചാരിക്കുന്നത്. ഈ അറ്റൻഡർമാരെ നമുക്ക് അവധി കൂട്ടണ്ട, കാരണം അറ്റൻഡർ എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം കോഴ്സോ കാര്യങ്ങളോ ഒന്നും അല്ല. അതിപ്പോ ഒരാള് ചെന്നിട്ട് ഏതൊരാൾക്കും അറ്റൻഡർ ആകാം. ഏതൊരാൾക്കും അറ്റൻഡർ ആകാം. അതൊക്കെയാണ് അവരുടെ ജോലി. അപ്പൊ അതിലങ്ങനെ പ്രത്യേകിച്ച് ഒരു ഇതില്ല. പക്ഷെ ഈ നേഴ്സിംഗ് അതേപോലെ ലാബ് ടെക്നീഷ്യൻസ് എന്നൊക്കെ പറയുന്നത് അത് വലിയ ഈ സയൻസിന്റെ തമ്പുരാക്കന്മാരും തമ്പുരാട്ടിമാരും അല്ല അത് ആ കോഴ്സ് പഠിച്ചവര്. അത് പൊതുസമൂഹത്തിന് ഇപ്പോഴും ഒരു തെറ്റിദ്ധാരണ ഉണ്ട്, ഇവർ പഠിച്ചതാണ്ട് സയൻസിന്റെ മറ്റേ അറ്റത്തെ സംഭവമാണെന്നൊക്കെ ഒരു വിചാരമുണ്ട്. അത് നീ കുഹാസിന്റെ 4 കൊല്ലത്തെ ഡിഗ്രി അതേ കുറിച്ച് കേട്ടിട്ടില്ലാത്തോണ്ട. പണച്ചെലവില് പഠിക്കാൻ പറ്റിയ നല്ലൊരു കോഴ്സ്, അതിനപ്പുറം ഒന്നുമില്ല. അതിനപ്പുറം നേഴ്സിംഗ് എന്ന് പറയുന്ന ഒരു 3-3.5 ലക്ഷം രൂപ എടുത്ത് 4 കൊല്ലം കൊണ്ട് തരും. അത് ചുരുങ്ങിയ ചെലവല്ലേ, വലിയ പൈസ ഒന്നുമില്ല. അപ്പൊ അത് ഈ പൊതുസമൂഹം അത് എന്തുകൊണ്ട് അംഗീകരിക്കുന്നില്ല, കാണത്തില്ല. അതേപോലെ ഡോക്ടർമാർ എന്തോരം കഷ്ടപ്പെടുന്നു. ഡോക്ടർമാർക്ക് കൊറോണ അടിച്ച് മനസ്സിലായി. അപ്പൊ ഡോക്ടർമാർക്ക് കൊറോണ അടിച്ച് കൊറോണ അടിച്ചെന്നോ, എവിടെ അടിച്ചു, ആരടിച്ചാലും തിരിച്ചടിക്കണം. ഈ അർഹതപ്പെട്ട ആൾക്കാർക്ക് അംഗീകാരം കൊടുക്കുന്നില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡോക്ടറാണ് ഒരു ആശുപത്രിയിൽ രോഗികളെ ചികിത്സിക്കുന്നത്, പക്ഷേങ്കിൽ അവിടെ ആതുര സേവന രംഗത്തെ മാലാകമാർ എന്ന് സ്വയം അവകാശപ്പെടുന്ന നേഴ്സുമാർക്ക് എന്തുണ്ട് അവിടെ. അവരെ നേഴ്സിംഗ്മാർക്കൊന്നും ഇല്ലെങ്കിൽ പിന്നെ നീ ഈ ലോകത്ത് ജീവിച്ചിരിപ്പില്ലായിരുന്നു കേട്ടോ. കഴിഞ്ഞൊരു വീഡിയോയിൽ കണ്ടതാണ് ഇതേപോലെ ഒരു പെണ്ണ് കൊറോണ കാലത്ത് ഇത് കഴിഞ്ഞിട്ട് നേഴ്സിംഗ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് സമൂഹത്തിലോട്ട് അവരുടെ നാട്ടിലോട്ട് വന്നപ്പം ആൾക്കാർ അരിയും പൂവിട്ട് സ്വീകരിക്കുന്നു. അപ്പൊ ഈ പിന്നൊരു കാര്യം, പ്രസവ വാർഡിൽ ചെന്നാൽ നേഴ്സുമാരുടെ ശരിക്കുള്ള ഇത് അവരുടെ കർത്തവ്യം എന്താണെന്ന് കാണാമെന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. പക്ഷേങ്കിൽ അവിടെ വരുന്ന ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഈ ഭൂമി എന്ന് പറയുന്ന ഗ്രഹത്തിൽ മനുഷ്യൻ മാത്രമല്ല, കോടിക്കണക്ക് ജീവിവർഗ്ഗങ്ങളുണ്ട്. അതിൽ ഒരുപാട് ജീവികൾ മുട്ടയിടുന്നവയുണ്ട്, പ്രസവിക്കുന്നവയുണ്ട്, ഇത് രണ്ടും അല്ലാത്ത ജീവിവർഗ്ഗങ്ങളും ഉണ്ട്. അപ്പോൾ ഒരുപാട് ജീവിവർഗ്ഗങ്ങൾ പ്രസവിക്കും. ഈ മനുഷ്യൻ എന്ന് പറയുന്നത് ഈ മോഡേൺ മെഡിസിൻ ഒക്കെ വന്നതും ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ വന്ന കുറച്ച് കാലങ്ങളേ ഉള്ളൂ. അതിന് മുൻപൊക്കെ മനുഷ്യൻ പ്രസവിക്കുന്നുണ്ടായിരുന്നു, അന്ന് നേഴ്സുമാരൊന്നും ഇല്ലായിരുന്നു. പ്രസവിക്കുന്നുണ്ട്, അതിനു മുമ്പ് നേഴ്സിംഗ്മാരൊന്നും ഇല്ലായിരുന്നു. ഏതായാലും ഇവനെ പണ്ട് കാലത്തുള്ളതല്ല, ഈ കാലത്തുള്ള ഇവൻ ജനിച്ചവൻ നേഴ്സിംഗ് ഇല്ല. ഇവ മനുഷ്യനല്ല, ഏതോ മൃഗത്തിൽ പെട്ടതാണ്. ഇത്രയും പറഞ്ഞത് എനിക്ക് ഇവരോട് ആരോടും വ്യക്തിപരമായിട്ടോ അല്ലാതെ വൈരാഗ്യങ്ങളൊന്നും ഇല്ല. ഇതിപ്പോ രണ്ടാമത്തെ വട്ടം വ്യക്തിപരമായിട്ട് വൈരാഗ്യം ഇല്ലാന്ന് പറയുന്നത്. ആ പക്ഷേങ്കിൽ ആ ലാബ് ടെക്നീഷ്യൻസിന്റെ കാര്യം പറഞ്ഞല്ലോ, ആ ഈ ലാബ് ടെക്നീഷ്യന്മാരെന്ന് പറഞ്ഞാല് അത് ഇതേപോലെ ചുരുങ്ങിയ ചെലവിൽ പഠിക്കാൻ പറ്റിയ ഒരു കോഴ്സ്. പക്ഷേ ചുരുങ്ങിയ ചെലവ് ഏകദേശം ഒരു 4 കൊല്ലം കൊണ്ട് ഒരു 4 ലക്ഷം അടുത്ത് രൂപ ചെലവ് വരും. ഈ ലാബ് ടെക്നീഷ്യൻ ഒക്കെ പഠിച്ച ആൾക്കാർക്ക് ഒരു വിചാരമുണ്ട്, അവരേതാണ്ട് മറ്റേ ഈ ജനിതകശാസ്ത്രം ഇല്ല, ജനറ്റിക്കൽ എഞ്ചിനീയറിംഗ് ഒക്കെ ഉണ്ട്, അത് വലിയ കോഴ്സാണ്, അതിനിച്ചിരി പൈസ ഒക്കെ മുടക്കണം. അപ്പം ആ സംഭവം പഠിച്ച ആൾക്കാരായിട്ടൊക്കെ വന്ന് നിൽക്കുന്നു ഈ ലാബ് ടെക്നീഷ്യൻസ് ഒക്കെ. ജനറ്റിക്കൽ എഞ്ചിനീയറിംഗും ലാബ് ടെക്നീഷ്യനും രണ്ട് കോഴ്സാണ്. ടെക്നിക്ക് ബിടെക്കിന്റെ അണ്ടറിൽ വരുന്ന സ്ട്രീമാണ് ജനറ്റിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞത്. ഇത് മറ്റേ BSc MLT സയൻസിന്റെ അണ്ടറിൽ വരുന്ന ഒരു കോഴ്സാണ്. ഇത് തമ്മിൽ രണ്ട് വ്യത്യാസമുണ്ട്, ഇച്ചിരി പൈസയോ. അതിന് ജനറ്റിക് എഞ്ചിനീയറിംഗ് ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പം ഏകദേശം 2 ലക്ഷം രൂപ വരെ 10 ലക്ഷം രൂപ വരെ ചിലവ് വരുമെന്നാണ് കാണിക്കുന്നത്. MLTക്ക് 4 കൊല്ലം കൂടെ 4 ലക്ഷം രൂപയൊക്കെ വരുന്നുണ്ട്.
പിന്നെ മറ്റേ വേറൊരു സാധനം അറ്റൻഡർമാർ, അറ്റൻഡർമാർ എന്ന് പറഞ്ഞാൽ ആശുപത്രി ഫീൽഡ് ആണെങ്കിലും അവരുടെ വിചാരം എന്ന് പറഞ്ഞാൽ IAS കാരാണെന്ന് വിചാരം. IAS ആയി വിചാരിച്ചോട്ടെ, നീ പ്രൈം മിനിസ്റ്റർ ആണെന്ന് വിചാരിക്കുന്നു അല്ലേ, അതിനൊരു കുഴപ്പമൊന്നുമില്ല, അവരെ IAS ആണെന്ന് വിചാരിച്ചോട്ടെ. ഇവരോട് ആരോടും വ്യക്തിപരമായിട്ടോ അല്ലാതെ വൈരാഗ്യമോ കാര്യങ്ങളൊന്നും ഇല്ല. ഒന്നാമത്തെ വട്ടം വൈരാഗ്യം ഒന്നുമില്ലെന്ന് പറയും. ഇത് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നു മറ്റേ ടിക്ടോക്കർ മുത്തുമണി അറിയാം. പക്ഷേങ്കിൽ നേഴ്സുമാരെ ഇങ്ങനെ പൊക്കി പിടിക്കാൻ മാത്രം നേഴ്സുമാരും ഒന്നും ചെയ്യുന്നില്ല. ഇത് വികസിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളിൽ മാത്രമേ നേഴ്സുമാരെ ഇങ്ങനെ പൊക്കി പറയത്തുള്ളൂ, അല്ലാതെ അമേരിക്ക അതേപോലുള്ള രാജ്യത്തൊക്കെ ചെന്നേച്ചും ഇവരൊന്ന് പറഞ്ഞു ഒന്ന് രണ്ടാമത്തെ അമേരിക്കയിൽ പോയി. ഇവിടെ നടക്കുന്ന കാര്യമല്ലേ ദാമു പറഞ്ഞ ഡയലോഗ് എനിക്ക് ഓർമ്മ വരുന്നത്. പണ്ട് അമേരിക്കയിൽ എന്താണ് സംഭവിച്ചത്? ഈ നായിന്റെ മോനെ ഇനി ഞാൻ കൊന്നുകളയും. നീ എന്ത് പറഞ്ഞാലും എന്തിനാണ് അമേരിക്ക പോകുന്നത്? ഇവിടെ സമൂഹത്തിൽ ഒരു അവസ്ഥ പറഞ്ഞെന്ന് മാത്രം. ഓക്കെ, സമൂഹത്തിൽ ഇപ്പൊ അവസ്ഥ എന്നറിയോ, കൊറോണയെക്കാളും വലിയ വിഷയം ഏതെന്നറിയോ, അത് നീയാ. Feel the strength.